ഹായ്, എല്ലാവർക്കും അനുഷ സ്ക്രീൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടുന്ന ചേരുവകൾ, നമ്മുടെ ആവശ്യത്തിനുള്ള ബീട്രൂട്ട് എടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടെണ്ണമാണ്. അത് നന്നായിട്ട് പീൽ ചെയ്തതിന് ശേഷം വാഷ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, അത് എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. ആവശ്യത്തിന് കറി ലീവ്സും പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഇഞ്ചി പിന്നെ ഇത്തിരി ഉപ്പും നമുക്ക് വേണം. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം. ചെറിയ കുട്ടികളുള്ളടുത്താണെങ്കിൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞിടണ്ട, സ്ലൈസ് ചെയ്തിട്ടാലും മതി, സ്പ്ലിറ്റ് ചെയ്തിടുക. അപ്പോൾ എടുത്ത് മാറ്റണമെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറെന്ന്. നന്നായി വാഷ് ചെയ്തൊരു പാൻ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കണം. പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ഒപ്പം തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും അതിലേക്കിട്ട് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. എത്രയും കനം കുറച്ചാണോ നമ്മളിത് ചോപ്പ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് എത്രയും പെട്ടെന്ന് നമുക്കിത് വഴണ്ട് കിട്ടും. നമ്മുടെ മെഴുക്ക് പുരട്ടി എത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ സിമ്പിൾ, ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.